നമസ്കാരം. മരിച്ചത് ഗൗരി ലങ്കേഷ് അല്ലല്ലോ, ഗൗരി ലങ്കേഷ് നേരത്തെ മരിച്ചതാണ്. ഇത് കൊല്ലപ്പെട്ടത് എസ് വി പ്രദീപ് അല്ലേ? ഇവിടെ ചില തൊഴിലാളികളൊക്കെ തന്നെ, ന്യായീകരണ തൊഴിലാളികൾ, അതുപോലെ പോരാളി ഷാജി തുടങ്ങിയ ചില വക്രബുദ്ധികളൊക്കെ ഈ വിഷയത്തിലൊക്കെ വളരെ വളരെ ക്രൂരമായി, മനസ്സില്ലാതെ, മനുഷ്യത്വം തൊട്ടുതീട്ടിയിട്ടില്ലാതെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പോലും അയാളെ വെറുതെ വിടുന്നില്ല, അയാളെ പരിഹസിക്കുന്നു, അയാളെ അപമാനിക്കുന്നു. അതും പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിനെ. അദ്ദേഹത്തെ അറിയാവുന്നവർക്ക് നന്നായി അറിയാം. ഇത്രയും മാന്യനായ മാധ്യമ ധർമ്മത്തെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വന്തം ജീവിതം തന്നെ മാധ്യമപ്രവർത്തനത്തിനായി ഉഴിഞ്ഞുവെച്ച ഒരു വ്യക്തിത്വമാണ് ശ്രീ എസ് വി പ്രദീപ്. വിവിധ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം എത്രയോ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അദ്ദേഹത്തിന്റേതായ ചിന്താഗതികൾ, അദ്ദേഹത്തിന്റേതായ ആശയങ്ങൾ, സത്യങ്ങൾ തുറന്നു പറയാനുള്ള ആ ധൈര്യം, ഇതൊക്കെ ചിലപ്പോൾ ചില മാനേജ്മെന്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് പലപ്പോഴും അവരുമൊക്കെയായി അല്പം അസ്വാരസ്യമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഓരോ ചാനലുകളിൽ നിന്ന് മറ്റ് മാധ്യമങ്ങളിലേക്കൊക്കെ മാറിയത്, പിന്നീട് ഓൺലൈൻ എന്ന് പറയുന്ന ആ ഒരു പുതിയ ശൃംഖലയിലേക്ക് എത്തിപ്പെട്ടതും. ദീർഘനാൾ, ഏതാണ്ട് 4-5 മാസം തത്വമയി ന്യൂസിന്റെയും ഭാഗമായിരുന്നു ശ്രീ എസ് വി പ്രദീപ്. ആ സമയത്ത് തത്വമയി ന്യൂസിനുണ്ടായ വലിയ ഒരു മുന്നേറ്റം, കൃത്യമായ ഒരു മുന്നേറ്റം, ജനങ്ങളിലേക്ക് തത്വമയി ന്യൂസിന്റെ തത്വങ്ങളും വാർത്തകളും വിശദാംശങ്ങളും ആശയങ്ങളും മാധ്യമധർമ്മവും ഒക്കെ എത്തിക്കുന്നതിൽ വലിയ ഒരു പങ്കാണ് ശ്രീ എസ് വി പ്രദീപ് വഹിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി മാത്രമേ ഞങ്ങൾക്ക് ഓർക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അദ്ദേഹത്തിന്റെ ആ ഒരു അക്ഷീണ പ്രയത്നം തത്വമയെ ഒരുപാട് മുമ്പോട്ട് നടത്തിയിട്ടുണ്ട്. അതിന്റെ ഒരു ആ അദ്ദേഹം മുമ്പോട്ട് നയിച്ച ആ ഒരു പാത പിൻപറ്റിയാണ് തത്വമയി ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതും വാസ്തവം തന്നെയാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചില മാധ്യമങ്ങൾക്ക് വെറും ഒന്നും രണ്ടും കോളം വാർത്ത മാത്രമാണ്, വെറും സ്ക്രോളുകൾ മാത്രമാണ്, ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞു പോലും ബ്രേക്കിംഗ് ന്യൂസിന് താഴെയുടെ താഴെ ആണ് ഇതിന്റെ സ്ലഗും മറ്റു കാര്യങ്ങളുമൊക്കെ ഇന്നലെ പല മാധ്യമങ്ങളിലും കണ്ടത്. ഇവിടെ ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ കൂട്ടായ്മകളിലുള്ള പല മാധ്യമ പ്രവർത്തകരുമൊക്കെ തന്നെ ഈ ഒരു വിഷയത്തോട് വളരെ തണുത്ത ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയത്. ഇന്നും അത് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ സൈബർ രംഗത്തെ ചില ഇടതുപക്ഷ തൊഴിലാളികളുണ്ടല്ലോ, അവരുടെ ആ ഒരു അപമാനമാണ് ഏറ്റവും ഭീതിയോടെ നമ്മൾ കാണേണ്ടത്. ഗൗരി ലങ്കേഷ് ഒക്കെ മരിച്ചപ്പോൾ ഇവിടെ ഘോരഘോരം പോസ്റ്റ്, ഗൗരി ലങ്കേഷ് ആരാണ് എന്ന് പോലും അറിയാൻ മേലാത്ത ഒരുപാട് സൈബർ സഖാക്കൾ ഇത് പോസ്റ്റിട്ടു. ഗൗരി ലങ്കേഷ് എന്നുള്ള പേര് അവർ പലപ്പോഴും ആദ്യമായിട്ട് കേൾക്കുകയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും ഉണ്ടായിരുന്നു അന്നത്തെ പോസ്റ്റുകളിലൊക്കെ. പക്ഷേ അതെന്തോ ഏതോ, എന്താണ് ഇടതുപക്ഷമാണ്, അതാണ്, ഇതാണ് പുരോഗമനമാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ ഗൗരി ലങ്കേഷ് വിട എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നത് കണ്ടു. ഇവിടെ പലരും, പല ഇടതുപക്ഷ സൈബർ സഖാക്കളും തൊഴിലാളികളും ഒന്നും ഇത്തരം പോസ്റ്റൊന്നും ഇട്ടില്ലെങ്കിലും മരണത്തിന് ശേഷമെങ്കിലും എസ് വി പ്രദീപിനെ അപമാനിക്കാതിരിക്കുക, അവഹേളിക്കാതിരിക്കുക എന്ന കാര്യമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങളും സൈബർ വ്യക്തിത്വങ്ങളുമാണ്, സൈബർ വ്യക്തിത്വങ്ങളും കൂട്ടായ്മകളുമാണ് ഈ ഒരു വാർത്ത കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക്, ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഇന്നലെ ഈ സംഭവം നടന്ന ഉടൻ തന്നെ കൃത്യമായി എത്തിച്ചത്. അതിപ്പോഴും തുടരുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ പാലിക്കുന്ന ഒരു നേരിയ മൗനം, അവർ വാർത്തകൾ നൽകുന്നില്ല എന്നുള്ളതല്ല, തീർച്ചയായും നൽകുന്നുണ്ട്. അപ്പോൾ ഈ മൗനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഇടപെടാതെ ഒരു രീതി എന്ന് പറയുന്നത് ഏതാണ്ട് മൗനത്തിന് തുല്യമാണ്. അതായത് ഈ മരിച്ച ശേഷവും ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്ന പോരാളി ഷാജിമാരെ ആരും വിമർശിക്കുന്നില്ല, ആരും അവർക്കെതിരെ ഒന്നും പറയുന്നില്ല ഈ ചില ഗ്രൂപ്പുകളല്ലാതെ. ഈ മരിച്ചുപോയ വ്യക്തിയെ ഇത്തരം വാക്കുകൾ കൊണ്ടും അതുപോലെ തന്നെ ആ കുടുംബത്തെ ഉൾപ്പെടെ ദുഃഖിപ്പിക്കുന്ന, അവഹേളിക്കുന്ന, അപമാനിക്കുന്ന ഇവരെയൊക്കെ എന്താണ് ചെയ്യുന്നത്? മരിച്ചിട്ടും എന്തിനാണ് ഈ മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കുന്നത്, ഈ മനുഷ്യന്റെ കുടുംബത്തെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. പണ്ട് രാജന്റെ അച്ഛൻ ഈച്ചരവാര്യർ ചോദിച്ചതുപോലെ, പ്രൊഫസർ ഈച്ചരവാര്യർ ചോദിച്ചതുപോലെ, മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ ഇങ്ങനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെ, മരിച്ചിട്ടും അല്ലെങ്കിൽ കൊന്നിട്ടും എസ് വി പ്രദീപിനെയും ഇങ്ങനെ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? മരിച്ചതിന് ശേഷം മാപ്പ് നൽകുന്ന പോരാളി ഷാജിമാരോടാണ് ഈ ചോദ്യം, ഒറ്റ ചോദ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.